പൊന്നു മോള് ഉമ്മ ഇവള് ഗർഭിണിയാ. ആ ചന്ദ്ര, നമുക്ക് വിശേഷമുണ്ട്. അവിടെ സീത ഛർദ്ദിക്കുന്നു. അയ്യോ അയ്യോ, നീ ഒരു ആണാണെന്ന് തെളിയിച്ചു. അതിപ്പോ അവള് ഛർദ്ദിക്കുന്നതിന് മുമ്പ് ഞാൻ ആണ് തന്നെയല്ലേ. എടാ വിവരദോഷി, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന്. ആണോ? ആ അയ്യോ, എന്തു പറ്റും മോളെ? എഴുന്നേക്ക് മോളെ. നീ എന്ത് മരുന്ന് ഇവക്ക് കൊടുത്തത്? ഇവിടെ ഛർദി മാറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്നു. നീ ഇവളെ ഒന്ന് പരിശോധിക്ക. പരിശോധിക്കാൻ ഒന്നുമില്ല അമ്മേ, ഇവൾ ഗർഭിണിയാണ്. അപ്പൊ ഞാൻ കഴിച്ച മരുന്നു മോളെ, അന്ന് ഞാൻ തന്ന മരുന്ന് ഗർഭം അലസാനുള്ളതല്ല, കുഞ്ഞു വളരാനുള്ളതായിരുന്നു. എന്തിനാ അത് ചെയ്ത്? അരച്ച സന്താനം മണക്കം കുങ്കുമം മുളക് ചിന്തുകൊണ്ട് ഗർഭം കലക്കാൻ മരുന്നുണ്ടാക്കുമല്ലേ. ഉണ്ടാക്കിക്കോ, വേഗം ഉണ്ടാക്കി കൊടു കൊടു. അത് കഴിച്ചാ കുഞ്ഞു ചാവട്ടെ. ആ കുഞ്ഞു ചത്തപ്പിനെ നിന്നെയും ഞാൻ കൊല്ലും. നീ കൊടുക്കുന്ന മരുന്ന് കഴിച്ചാൽ ആ കുഞ്ഞു മരിക്കാൻ പാടില്ല, അത് വളരണം. മറിച്ചെങ്ങാനും സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും. മനസ്സിലായോ? അണ്ണ, ആ കുഞ്ഞ് ജനിച്ചാലും മരിച്ചാലും നമുക്കെന്താ? മണ്ടൻ മര മണ്ടൻ, വളരട്ടടാ വളരട്ടെ. അവളുടെ വയറ്റിൽ വളരുന്നത് വെറും ഒരു കുഞ്ഞല്ല, രാജേന്ദ്രന്റെ കാൽനട. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കാതാ നല്ലത്. എന്നോട് ക്ഷമിക്കണം.